ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ലോകത്തിലെ തന്നെ വൻ ശക്തിയായ ചൈനയുമായി ഇന്ത്യക്ക് നിലനിൽക്കുന്ന ബന്ധം എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, പുരാതന കാലം മുതൽക്ക് തന്നെ ചൈനയും ഇന്ത്യയും തമ്മിലെ വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ചൈന വലകളും ചൈനീസ് പട്ടും ഒക്കെ പരസ്പരം ഇന്ത്യയുടെ പല ഉൽപ്പന്നങ്ങളും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല ബന്ധമാണ് ആ കാലഘട്ടത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിലൊന്നും ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ ഒരു സൈന്യത്തെ ഇന്ത്യ ഗവൺമെൻറ് നിലനിർത്തിയിരുന്നില്ല. പാരാ മിലിറ്ററി ഫോഴ്സ് രൂപത്തിലുള്ള സൈനികരെയാണ് ആ പ്രദേശങ്ങളിലൊക്കെ വിന്യസിച്ചിരുന്നത്. അതുമാത്രമല്ല, 1954 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചു എൻ ലായും ചേർന്നുകൊണ്ട് പഞ്ചശീല തത്വങ്ങൾ എന്ന പേരിൽ ഒരു കരാറിൽ ഒപ്പിട്ടു. ഈ കരാറും നിലവിൽ വന്നതോടുകൂടി തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, രാഷ്ട്രങ്ങളുടെ അതിർത്തിയും പരമാധികാരവും സംരക്ഷിക്കുക. ഓരോ രാജ്യവും അവരുടെ അതിർത്തിയും പരമാധികാരവും സംരക്ഷിക്കും. രണ്ട്, പരസ്പരം ആക്രമിക്കാതിരിക്കുക. രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ പരസ്പരം ഒരിക്കലും യുദ്ധം ചെയ്യില്ല. രണ്ട് രാഷ്ട്രങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഇന്ത്യയിലോ ചൈനയിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അത് അവർ തന്നെ പരിഹരിക്കും. നാലാമത്തേത്, സമത്വവും പരസ്പര സഹായവും. ആവശ്യമാണെങ്കിൽ പരസ്പരം സഹായിക്കും. സമാധാനപരമായ സഹവർത്തിത്വം. എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളൊക്കെ സമാധാനപരമായിട്ട് മാത്രമേ പരിഹരിക്കുകയുള്ളൂ. ഇത്രയും വിശാല അർത്ഥത്തിലുള്ള ഒരു കരാറായിരുന്നു പഞ്ചശീല തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ 1962 ഈ പഞ്ചശീല തത്വങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു യുദ്ധത്തിന് കളമൊരുങ്ങി. നമുക്ക് പരിശോധിച്ച് നോക്കാം എന്തായിരുന്നു ആ യുദ്ധത്തിൻ്റെ ഗതി. ഈ പ്രധാന പോയിന്റുകളിലൂടെ മാത്രം നമുക്ക് കടന്നു പോകാം. 1950 ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമായിരുന്ന ടിബറ്റ് ചൈന ആക്രമിച്ച് അവരുടെ രാഷ്ട്രത്തോട് ചേർത്തു. ആ സമയത്ത് ടിബറ്റിലുണ്ടായിരുന്ന ആത്മീയ നേതാവായിരുന്നു ദലൈലാമ. ഈ ദലൈലാമ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയും ഇന്ത്യയിൽ അഭയം ചോദിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ത്യ അദ്ദേഹത്തിന് അഭയം നൽകി. അദ്ദേഹത്തെ വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യം ഇന്ത്യ ഗവൺമെൻറ് നിരസിച്ചു. ഇതിനെ തുടർന്ന് ചൈന അക്സായ്ചിൻ ലഡാക്ക് നേഫ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ആ ഭാഗം ചൈന ആക്രമിച്ചു. ഇതിനെ തുടർന്ന് പല സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടത്തപ്പെട്ടു, പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. 1962 ചൈന ഇന്ത്യയെ വീണ്ടും ആക്രമിച്ചു. അരുണാചൽ പ്രദേശും ആസാമിൻ്റെ ചില ഭാഗങ്ങളിലേക്കും ചൈന കടന്നുകയറി. ചില പ്രദേശങ്ങൾ ചൈനയുടെ കൈവശമാക്കി. ഇങ്ങനെ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത്, ഇന്ത്യ ചൈന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചൈന ഏകപക്ഷീയമായിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്തു. യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയുമായിട്ടും ബ്രിട്ടനുമായിട്ടൊക്കെ സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ആ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയും ആ കാലഘട്ടത്തിൽ കാണപ്പെട്ടു. ഇതായിരുന്നു ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത്. ഇനി ഈ ഇന്ത്യ ചൈന യുദ്ധത്തിനപ്പുറം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് എന്ന് പരിശോധിക്കാം. ഒന്ന്,
അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികളും മറ്റും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയമായിട്ട് വളരെ വലിയ ഒരു തകർച്ച കോൺഗ്രസ്സിന് ഈ യുദ്ധം കൊണ്ടുണ്ടായി. മറ്റൊന്നായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ രാജിവെച്ചു. ഒരു പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ രാജിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കനത്ത പരാജയം നേരിടേണ്ടി വരുമ്പോഴാണ്. അത്തരമൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി. മറ്റൊന്നായിരുന്നു ഉയർന്ന സൈനിക കമാൻഡർമാർ അവരുടെ പദവികൾ ഒഴിവാക്കി, അവർ രാജിവെച്ച് ഒഴിഞ്ഞുപോയി. ഗവൺമെൻറ്റിനോടുള്ള വിയോജിപ്പും യുദ്ധതന്ത്രങ്ങൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയതും ഇവരെ അതിന് പ്രേരിപ്പിച്ചു. മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമായിരുന്നു. ആദ്യമായിട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഭരിക്കാൻ അർഹതയുണ്ടോ കോൺഗ്രസ്സിന് എന്ന് പരിശോധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ധൈര്യം കാണിച്ചു. അത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്ക് പല സീറ്റുകളും നഷ്ടപ്പെട്ടു. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ വളരെ കനത്ത വില കൊടുക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങളായിരുന്നു അത്. അതുപോലെ യുദ്ധസമയത്ത് ബ്രിട്ടനോടും അമേരിക്കയോടും ഒക്കെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത് ഇന്ത്യക്കൊരു അഭിമാന പ്രശ്നമായി പിൽക്കാലത്ത് മാറി. അതുമാത്രമല്ല, എല്ലാ കാലത്തും ഇന്ത്യയോടൊപ്പം നിലനിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ ഇന്ത്യ ചൈന യുദ്ധസമയത്ത് അനങ്ങാതെ നിന്നത് അല്ലെങ്കിൽ ഇന്ത്യയോട് ചേരാതെ നിന്നത് വളരെ മോശമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ അന്ന് സൃഷ്ടിച്ചു. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇത് കാരണമായി. ഈ പ്രത്യാഘാതങ്ങൾക്ക് ഉപരിയായി ഇന്ത്യയിലുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളിലും ചില പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി കൂടി രൂപപ്പെട്ടു. ഇത് ഈ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സോവിയറ്റ് യൂണിയനെ പ്രതിനിധാനം ചെയ്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM എന്ന് പറയുന്നത് ചൈനയെ പ്രതിനിധാനം ചെയ്തു. ഇത്തരമൊരു ഇമ്പാക്റ്റും പ്രതിപക്ഷ പാർട്ടികളിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാക്കി. ഇന്ത്യ പിന്നീട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അതിർത്തിയിൽ ശക്തമായ പട്ടാളക്കാവൽ ഏർപ്പെടുത്താനുമൊക്കെ ഗവൺമെൻറ് പിൽക്കാലത്ത് തീരുമാനിച്ചതും ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആവർത്തിച്ച് കാണുകയും ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പരിശോധിക്കുകയും ചെയ്യുക. ഒന്നാമതായി, പഞ്ചശീല തത്വങ്ങൾ എന്തെല്ലാമായിരുന്നു? രണ്ട്, ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഗതി നിരീക്ഷിക്കുക. മൂന്ന്, ഇന്ത്യ ചൈന യുദ്ധമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഏതെല്ലാമായിരുന്നു? ആവർത്തിച്ച് കാണുക, പാഠഭാഗം മനസ്സിലാക്കുക. നന്ദി.